ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ചക്കവറവാണ് അപ്പോൾ ഈ ചക്കവറവ് നമ്മൾ വീട്ടിൽ ചക്കയുള്ള സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ ഒത്തിരി നാളത് കേടാവാതെയും ക്രിസ്പി ക്രിസ്പിനെസ് പോവാതെയും ഒക്കെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി പൈസ ആയിരിക്കും അപ്പോൾ അതൊന്നുമില്ലാതെ ഇല്ലാതെ നല്ല എളുപ്പത്തിന് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മീഡിയം മൂപ്പായിട്ടുള്ള ചക്ക വേണം നമ്മൾ ഈ ചക്കവറവ് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് ഒത്തിരി മൂത്ത് പോയാലും നമുക്ക് ചക്ക വറുക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് സോഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിൽ മീഡിയം പാകത്തിലെ ഉള്ള ചക്ക എടുക്കുക എല്ലാ ചക്കയും ഇതുപോലെ വറുത്ത ക്രിസ്പിയായി കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് കുറച്ചെടുത്ത് വറുത്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞങ്ങൾ മുമ്പ് വറുത്തിട്ടുള്ള ചക്ക തന്നെ ഇത് നന്നായിട്ട് വറുക്കാനായിട്ട് പറ്റിയ ചക്കയാണ് മൂപ്പും എല്ലാം ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുളയെല്ലാം പറച്ച് കുരുവും അതുപോലെ ചവണിയും നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് വളരെ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി ചില ചക്ക ചെയ്ത ചുള ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി കട്ടിയിൽ നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതായത് പോലെ ഇങ്ങനെ അതുപോലെ കുറച്ച് ടൈം കൂടുതലെടുക്കുക അത് ചിലപ്പോൾ ഇനി ക്രിസ്പി ആയി വരാൻ തന്നെ അപ്പോൾ അതായത് പോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മുഴുവൻ ചക്കയും നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏതിലാണോ ഏത് പാത്രത്തിലാണോ മറക്കുന്നതെങ്കിൽ ആ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളിവിടെ ഉരുളിലാണ് ചക്ക വറുത്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തീ വെച്ച് എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക എണ്ണ കറക്റ്റായി ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചക്കയുടെ ഒരു ചെറിയ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത പക്ഷെ തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായി എന്നാണ് അർത്ഥം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ചക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ചക്കയുടെ പീസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ എണ്ണയിലേക്ക് പാകത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒത്തിരി ചക്കയുടെ പീസതിൽ ഇട്ട് കൊടുത്ത് എണ്ണ കുറവാണെങ്കിലും ചക്ക നന്നായിട്ട് മുരിഞ്ഞ് വരില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ആവശ്യത്തിന് എണ്ണയൊക്കെ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇപ്പോഴും ഇളക്കി കൊടുക്കുന്നില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മളതിലോട്ട് ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ കുറേശ്ശെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെയായിട്ട് ഉപ്പുവെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുകയേ വേണ്ടു ഉപ്പുവെള്ളം നമ്മൾ അതിലേക്ക് തെളിച്ച് കൊടുക്കുമ്പോൾ തെളിച്ച് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തീ ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കാനായിട്ട് കാരണം ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തീ നല്ല തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ബബിൾസൊക്കെ നന്നായി പോയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ചക്ക ചിപ്സ് ചക്ക വറുത്തത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴതിൽ നല്ല പൈസയായിരിക്കും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ചക്കമറവ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പിയാണ് ഇത് പറഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ നാറിയതിന് ശേഷം ഒരു ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളത് കേടാവാതെ ഇരിക്കും തണുക്കാതെ ക്രിസ്പിയോടെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധ മര്യാദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ചക്കയുടെ പീസ് എടുത്തിട്ട് ഉപ്പ് ആദ്യം അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുക്കാനായിട്ട് ശ്രമിച്ചു അതൊരു നമ്മൾ ഒരാൾ പറഞ്ഞത് അനുസരിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ചക്ക എണ്ണയിലിട്ടതും അത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞുപോയി അപ്പോൾ മമ്മി പറഞ്ഞ മമ്മിയുടെ ഒരു അഭിപ്രായത്തിൽ ചക്ക വറുത്ത് നിന്ന് ആയി വരുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം തെളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്